മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അതിലെ രണ്ടാം അധ്യായം സാംഖ്യ സന്ദർഭം. വളരെ വസ്തുതാപരമായി ഭഗവാൻ അർജുനൻ്റെ ഹൃദയ ദൗർബല്യത്തിൻ്റെ ഭാവതലങ്ങളെ സ്പർശിച്ചുകൊണ്ട് ക്ലൈബ്യം മാസ്മകമ കുതസ്ത്വാ കസ്മലമിതമെന്ന രണ്ട് ശ്ലോകങ്ങളിൽ അത് മാറിയെടുക്കുവാൻ ഭാഗത്തിനും അർജുനനെ ഉത്തേജിപ്പിക്കുവാൻ ഭാഗത്തിനും ഉപദേശം നൽകി. അതുകൊണ്ട് തൃപ്തനാകാതെ വന്ന അർജുനൻ്റെ ശോകത്തിൻ്റെ കാരണങ്ങളെ അന്വേഷിക്കുകയും അത് എല്ലാ ശോകവും അപ്രഗത്ഭകതയാലാണെന്നും ഹൃദയ ദൗർബല്യത്താലാണെന്നും അതിന് കാരണം മോഹമാണെന്നും കണ്ടു. സർവശാസ്ത്ര വിശാരദനും കരുണാമയനുമായ ഭഗവാൻ അർജുനനെ ഉപദേശിച്ചത് ഭാരതീയമായ ആസ്തികത നാസ്തിക ദർശനങ്ങളുടെ വെളിച്ചത്തിൽ കാണുന്നത് വളരെ രസകരമാണ്. ഭഗവാൻ ദർശനങ്ങളെ ഓരോന്നിനെയും ഉദ്ധരിച്ചല്ല പറഞ്ഞതെങ്കിലും നിലവിൽ പിന്നീടുണ്ടായിട്ടുള്ള ദർശനങ്ങളുടെ സവിശേഷതയിൽ നിന്നുകൊണ്ട് ഗീതാ സന്ദേശത്തെ പഠിക്കുന്നത് ശ്രദ്ധേയമാണ്. എവിടെവിടെ മാനവൻ ദുഃഖതപ്തനാകുന്നു, എവിടെവിടെ മാനവൻ ക്ലേശിക്കുന്നു, ആ ക്ലേശങ്ങളുടെയും ദുഃഖങ്ങളുടെയും കാര്യകാരണങ്ങളെ അപഗ്രഥിക്കുന്നത് രസകരമാണ്. ന്യായസൂത്രത്തിൽ ഗൗതമൻ തത്വജ്ഞാനം കൊണ്ടാണ് നിശ്രേയസ്വം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ സൂത്രമാണ് ദുഃഖജന്മ പ്രവൃത്തിദോഷമിഥ്യാജ്ഞാനം ഉത്തരോത്തരാപായി തദനന്തരാപായാദപവർഗ. ഇങ്ങനെയാണ് ക്രമം നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രഥമം അപാകരണീയ ദുഃഖത്തെ പറയുന്നു. അപാകരണീയമായ ദുഃഖം, സംസാരത്തിൽ വരുന്ന പ്രാണികൾ ദുഃഖത്തെയും ഏറ്റിവരുന്നു. ചിലപ്പോൾ ദുഃഖം അസ്പഷ്ടമായിരിക്കും, ചിലപ്പോൾ സ്പഷ്ടവും, ചിലപ്പോൾ ഉഗ്രമായിരിക്കും. അർജുനൻ്റെ ദുഃഖം ഉഗ്രമാണ്, പ്രകടമാണ്. അതുകൊണ്ട് അശ്രുപൂർണാകുലേക്ഷണമാണ്. തം തഥാ കൃപയ ആവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അശ്രുപൂർണാകുലേക്ഷണമായ അർജുന ദുഃഖത്തെ ഉച്ചാടനം ചെയ്യേണ്ടത് എല്ലാ തരത്തിലും അഭീഷ്ടമാണ്. അതിനാൽ അർജുനൻ ഭഗവാനോട് വീണ്ടും വീണ്ടും പറഞ്ഞു, നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം. എനിക്കെൻ്റെ ഇന്ദ്രിയങ്ങളെ എല്ലാം വരട്ടുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധാദി വിഷയങ്ങളെയെല്ലാം അകറ്റി നിർത്തുമാർ, എൻ്റെ ഇന്ദ്രിയങ്ങൾ വരളുന്ന ഈ ശോകത്തെ കളയുന്നതിനുള്ള ഒരു ഉപായവും അറിയില്ല. ഭഗവാനെ, എൻ്റെ ഇന്ദ്രിയങ്ങൾ വരളുന്നു, എനിക്ക് വിറയ്ക്കുന്നു, എനിക്ക് വിയർക്കുന്നു, എൻ്റെ ശോകം ശാരീരികമായി പ്രത്യക്ഷപ്പെടുന്നു, പ്രകടമാണ്, ഉഗ്രമാണ്. എപ്പോഴെല്ലാം അസ്പഷ്ടമായ ശോകം ശാരീരിക തഥ്യകളിലേക്ക് വരെ വ്യാപിച്ച് പ്രസ്പഷ്ടമായിത്തീരുന്നു, അവയെ നിർമാർജനം ചെയ്യുന്നതിന് സ്ഥൂലങ്ങളായ വിഷയങ്ങളുടെ ഉപജീവനം പറ്റാതെ വരികയും വിഷയോപജീവനത്തിന് സമർത്ഥങ്ങളായ ഇന്ദ്രിയങ്ങൾ വരെ വരളുകയും ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും വരണ്ട ഇന്ദ്രിയങ്ങളെ സജീവങ്ങളാക്കാൻ പറ്റാത്ത വിധം നിലകൊള്ളുമ്പോൾ ഔഷധങ്ങളൊന്നും സേവിച്ച് ഈ രംഗവേദിയിൽ നിന്ന് മോചനമില്ല.
ഭാരതം ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന അതിപ്രധാനമായ സന്ദേശങ്ങളിൽ ഒന്നുമാണിത്. അർജുനൻ ശാരീരികമായി കാണിച്ച ലക്ഷണങ്ങൾ അത്രയും, അർജുന മനസ്സ് തപിച്ച താപം അത്രയും. അതേ യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് നടത്തിയ തത്വചിന്താ പ്രധാനമായ ഉപദേശം ഒന്നുകൊണ്ട് മാത്രമാണ് മാറിപ്പോയത്. ഇമ്മാതിരിയൊരു ചികിത്സ മാനവ പുരോഗതിയുടെ ഈ കാലഘട്ടത്തിൽ പോലും ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. ഭഗവത്ഗീതയെയും മറ്റും വിപുലമായ ആഘോഷങ്ങളോടെ പ്രചരിപ്പിക്കുന്നവർ പോലും മാനവൻ്റെ വിഷമഘട്ടങ്ങളിൽ ഇമ്മാതിരി ഒന്ന് പരീക്ഷിച്ചു നോക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതും സ്പഷ്ടമാണ്. അവിടെ നിന്നുകൊണ്ടാണ് അർജുനൻ്റെ ദുഃഖത്തിന് അർജുനൻ ചെന്ന് വീണതുപോലെ തന്നെയാണ് ഭിഷഗ്വരന്മാരുടെ മുമ്പിലും ആചാര്യവര്യന്മാരുടെ മുമ്പിലും മതനേതാക്കന്മാരുടെ മുമ്പിലും ആക്ടിവിസ്റ്റുകളുടെ മുമ്പിലും ജ്യോതിഷികളുടെ മുമ്പിലുമെല്ലാം ജനം ചെന്ന് നമസ്കരിച്ച് വീഴുന്നത്, തൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് ഊരാൻ. അർജുനൻ്റെ വ്യഥ, അതിൻ്റെ ഉൽക്കടമായ തലത്തിൽ അർജുനൻ പ്രകടിപ്പിച്ചിട്ട് പ്രസ്പഷ്ടമായി ഭഗവാനോട് പറയുന്നത്, യശ്രേയസ്യൻ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നമെന്ന, എൻ്റെ ഇന്ദ്രിയങ്ങളെ വരട്ടുന്ന ശോകം, എൻ്റെ ഇന്ദ്രിയങ്ങളെ ഉച്ഛോഷിപ്പിക്കുന്ന ശോകം, അതിനെ നിർമാർജനം ചെയ്യുവാനുള്ള, അതിൻ്റെ അപാകരണത്തിനുള്ള യാതൊന്നും ഞാൻ കാണുന്നില്ല. പ്രതീക്ഷകളെല്ലാം അറ്റ്, ഏതൊന്നെനിക്ക് ശ്രേയസ്സിനെ തരുമോ തദ്ബ്രൂഹി, അത് പറഞ്ഞു തരണം, ഞാൻ അവിടുത്തെ ശിഷ്യനല്ലയോ, എന്നെ ശാസിച്ചാലും. എന്തുകൊണ്ടെനിക്ക് ശ്രേയസ്സുണ്ടാവും അതിനെ എനിക്ക് പറഞ്ഞു തന്നാലും, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, എനിക്ക് ശരിയായ വഴി പറഞ്ഞു തന്നാലും. സാരാംശം എന്തെന്നാൽ, സർവപ്രാണികൾക്കും അഭീഷ്ടം ദുഃഖനിവൃത്തിയാണ്. ഗൗതമൻ മുന്നോട്ട് പറയുന്നുണ്ട്, ഈ ദുഃഖത്തിന് കാരണമെന്താണ്, ഇതിലും വിചാരം ചെയ്യണം. ദുഃഖകാരണം ജന്മമാണ്. ജന്മമുണ്ടായാൽ ദുഃഖം നിശ്ചിതമാണ്. ജന്മം മുഴുവൻ അന്വേഷിച്ചാലും സുഖം നാമമാത്രമാണ്. സുഖമൊരു പ്രതീക്ഷയും ദുഃഖമൊരനുഭവവുമാകുന്നു. എത്ര വലിയവൻ്റെ ജീവിതം മുഴുവൻ അന്വേഷിച്ചാലും മറ്റൊരുത്തൻ പുറത്തുനിന്ന് കാണുമ്പോൾ സുഖത്തിൻ്റെ പ്രതീക്ഷയുണ്ടാകുന്നു എന്നല്ലാതെ, അവനവൻ്റെ നിലയിൽ അന്വേഷിക്കുമ്പോൾ ദുഃഖമാണ് അനുഭവം. തൻ്റെ ദുഃഖത്തിൽ നിലകൊള്ളുമ്പോഴും അന്യൻ്റെ സുഖം പ്രതീക്ഷയായിത്തീരുകയാൽ അതുപോലെ സുഖം ലഭിക്കുമെന്ന് കരുതിയാണ് മനുഷ്യരെല്ലാം ജീവിച്ചു പോകുന്നത്. ഭാര്യയോട് ചോദിച്ചാൽ പുരുഷനായി ജനിച്ചതിൻ്റെ ഔന്നത്യവും അതിൻ്റെ സുഖവുമൊക്കെ പുരുഷൻ പേറുന്നു എന്നുള്ളതുകൊണ്ട് പുരുഷനാകാൻ ആഗ്രഹിക്കും. യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ എല്ലാ ഉത്തരവാദിത്വവും താൻ ഏറ്റെടുത്ത് ക്ലേശിച്ച് അധ്വാനിച്ചുണ്ടാക്കിക്കൊണ്ടിരുന്നത് ആട്ടിപ്പെറുക്കി തിന്നാൽ പോരെ, അതുകൊണ്ട് ജീവിതം സ്ത്രീയുടേതാണ് സുഖകരമെന്ന് വ്യാമോഹിച്ച് പുരുഷൻ ക്ലേശിക്കുന്നു. ഉടമ എല്ലാത്തിൻ്റെയും ഉടമയായിരിക്കുന്നത് കൊണ്ട് സുഖിക്കുന്നുവെന്ന് അടിമ വിചാരിക്കുന്നു.
അടിമയ്ക്ക് എന്താണ് ഞാൻ കൊടുക്കുന്നത് കൊണ്ട് ജീവിച്ചാൽ പോരെ, ഞാൻ വേണ്ട ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടുവരാൻ ഓരോ ദിവസവും ഇതുണ്ടാക്കിക്കൊണ്ടിരുന്നതിൻ്റെ ക്ലേശം മുഴുവൻ എനിക്കല്ലേ എന്ന് ഉടമ ക്ലേശിക്കുന്നു. ദുഃഖത്തിൻ്റെ മാത്ര സുഖത്തിൻ്റെ അനേകമിരട്ടിയാണ്. സുഖസ്യ അനന്തരം ദുഃഖം, ദുഃഖസ്യ അനന്തരം സുഖം. ഇത് തുടരുകയാണ് ഈ നാടകം. അനേകമിരട്ടിയാണ്. എന്തെങ്കിലും സുഖമുണ്ടായാൽ തന്നെ അതത്രയും ദുഃഖത്തിനുള്ള വിത്ത് വിതച്ചാണ് കടന്നു പോകുന്നത്. ഓരോ സുഖവും ആയിരം ദുഃഖത്തിനുള്ള വിത്ത് വിതച്ചാണ് പലപ്പോഴും കടന്നു പോകുന്നത്. ഡൺലപ്പിൻ്റെ ശയ്യ ലഭിച്ചു, അതിലുറങ്ങി. ആദ്യമാദ്യം വലിയ ആനന്ദമുണ്ടായി, എന്നാൽ അത് ദുഃഖത്തിൻ്റെ വിത്ത് വിതച്ചു. അതുകൊണ്ട് മറ്റൊരിടത്തെത്തിയാൽ ഡൺലപ്പ് കിട്ടിയില്ലെങ്കിൽ ഉറങ്ങാൻ മേലാതായി. അതല്ലെങ്കിൽ ഇതും പൊതിഞ്ഞു കെട്ടിയെടുത്തുകൊണ്ട് പോകണം. അവസാനം താൻ മാത്രം സഞ്ചരിച്ചാൽ പോരാ, തൻ്റെ ഡൺലപ്പ് ഉൾപ്പെടെയുള്ള സംഭാരങ്ങളോടുകൂടി സഞ്ചരിക്കുവാനുള്ള കെട്ട് ദുഃഖമായി. അത് ചുമക്കാൻ ആളിനെ വേണം. ചുമക്കുന്നവൻ ഒരു നേരം എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞാൽ ദുഃഖമായി, ഇട്ടിട്ട് പോയാൽ ദുഃഖമായി. ചുമക്കാനുള്ള വാഹനം വേണം, വാഹനം വഴിയിൽ മുടങ്ങിയാൽ ദുഃഖമായി. ഇങ്ങനെ അങ്ങോട്ട് ദുഃഖത്തിൻ്റെ ലോകം മാത്രമാണ്. എതിരിച്ഛയാ ലാഭസന്തുഷ്ടനായി ജീവിക്കുന്നവനൊഴിച്ച് ജീവിതത്തിൽ കൃത്യതയിൽ സുഖ സ്വരൂപങ്ങളെന്ന് കരുതുന്ന ഓരോന്നും വാങ്ങി സുഖത്തിനായി കരുതിക്കൂട്ടുമ്പോഴെല്ലാം ഓരോ സുഖവും അതിനപ്പുറത്തേക്ക് ദുഃഖത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നുണ്ട്. നിത്യവും പ്രത്യേകതരം ശയ്യയിൽ കിടന്നുറങ്ങിയാൽ, ഡൺലപ്പ് പോലുള്ള ശയ്യയിൽ കിടന്നുറങ്ങിയാൽ പിന്നീട് ആ സൗകര്യങ്ങൾ ലഭിച്ചില്ലെങ്കിൽ ദുഃഖമാവുക മാത്രമല്ല, രാത്രി മുഴുവൻ ഉറക്കം വരാതെ കിടക്കും. രാവിലെ എഴുന്നേറ്റാൽ ശരീരം ആ സകലം വേദനയുണ്ടായിക്കൊണ്ടിരിക്കും. ശയ്യയൊന്ന് മാറിയത് മാത്രമാണ് കാരണം. അഞ്ച് ദിവസം സുഖമായുറങ്ങി, അഞ്ച് ദിവസത്തെ സുഖത്തിൻ്റെ ആയിരം മടങ്ങാണ് പിന്നെ ഒരു ദിവസം ഈ ശയ്യ ലഭ്യമായില്ലെങ്കിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഡൺലപ്പ് സുഖം തന്നിട്ട് എന്ത് ചെയ്തു? ദുഃഖത്തിൻ്റെ ബീജത്തെ തന്നെ വിതച്ചു. ഇത് ഡൺലപ്പ് ബെഡിൻ്റെ മാത്രം കാര്യമല്ല, എല്ലാ സുഖസാമഗ്രികളുടെയും കാര്യമാണ്. എല്ലാ സുഖസാമഗ്രികളും ദുഃഖത്തിൻ്റെ വിത്തിടും. അതാകട്ടെ, സുഖകാര്യത്തിൽ സാമാന്യ നിയമമാണ്. അതുകൊണ്ട് ജന്മം തന്നെ ദുഃഖമയമാണ്. ജന്മത്തെ മറികടന്നല്ലാതെ ദുഃഖനിവൃത്തിയില്ല. അതിന് ജന്മം എപ്രകാരമുണ്ടായി എന്നറിയണം, അതിൻ്റെ കാരണമെന്തെന്നറിയണം, അത് നോക്കാം. മഹർഷി ഗൗതമൻ പറയുന്നത് കർമ്മമാണ് ജന്മത്തിൻ്റെ മൂലകാരണമെന്നാണ്. പ്രവൃത്തി ചിലപ്പോൾ പുണ്യത്തിൽ പ്രവർത്തിക്കുന്നു, ചിലപ്പോൾ പാപത്തിലും പ്രവർത്തിക്കുന്നു, ചിലപ്പോൾ മിശ്രമായും പ്രവർത്തിക്കുന്നു. പുണ്യപ്രവൃത്തി കൊണ്ട് നല്ല കുടുംബത്തിൽ പിറക്കുന്നു, സുഖസുവിധകളെല്ലാം പ്രാപ്തമാകുന്നു. പാപപ്രവൃത്തി കൊണ്ട് ജീവൻ കഷ്ടതമമാകുന്നു. ഇത് മനുഷ്യൻ്റെ മാത്രം കാര്യമല്ല, പശുപക്ഷികളുടെയും കാര്യത്തിൽ നിയമം ഇതാണ്. പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്ത് പട്ടിയായിട്ട് ജനിക്കുമ്പോൾ സല്യൂട്ട് ചെയ്യാൻ ഒരു ബറ്റാലിയൻ ഉണ്ടാവും, കാരണം പട്ടി മേജറാണ്. സാധാരണ പട്ടിയല്ലത്, മേജർ ജനറൽ
വാസു ഡോഗ്, ഡോഗ് സ്ക്വാഡിൻ്റെ മേജർ. സാധാരണ പോലീസുകാരൻ ഇവനെ കണ്ടാൽ സല്യൂട്ട് അടിക്കണം. അപ്പോൾ അതുകൊണ്ട് ജീവികളുടെയൊക്കെ ജന്മത്തിൽ ഇത് ബാധകമാണ്. വളരെ സമ്പന്നമായ വീട്ടിലെ പട്ടിയാണ്, അതിന് രണ്ട് വേലക്കാരാണ് കുളിപ്പിക്കാൻ, കൊണ്ടുകിടക്കാൻ രണ്ട് പേർ വേറെ, ഭക്ഷണം ശരിയാക്കി കൊടുക്കാൻ പ്രത്യേക കുക്കും ഒക്കെയാണ്. പട്ടിയെ നോക്കി വേലക്കാരൻ പോലും നെടുവേർപ്പെടുന്നുണ്ടാവും. അടുത്ത ജന്മമെങ്ങാനും ഈ കുടുംബത്തിൽ പട്ടിയായി ജനിച്ചാൽ മതി എന്നോർത്തു. അതുകൊണ്ട് ഇത് ജീവജാലങ്ങളുടെ ഒക്കെ കാര്യമാണ്. ഊട്ടാനും ഉറക്കാനും പട്ടിയെ കുളിപ്പിക്കാനും എല്ലാം ഗംഭീരമായ ആഡംബര ഭവനം പട്ടിയുടെ. അതേസമയം മറ്റൊരു പട്ടി തെരുവിൽ അലയുന്നു, എച്ചിൽ തിന്നുന്നു. ആ എച്ചിലെങ്കിലും തിന്നാമെന്ന് വെച്ചാൽ പിള്ളേരെല്ലാം കൂടെ കല്ലെറിയുന്നു. ഏറുകൊണ്ട് കാലൊടിഞ്ഞ് ഒരു കാല് ഓക്കി ഓക്കി നടന്ന് വീണ്ടും തിന്നുന്നു. താല്പര്യം ഇത്ര മാത്രം. പ്രാണിമാത്രങ്ങളുടെ ജന്മം പുണ്യപാപ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്നു. വീണ്ടും മുന്നോട്ട് ചിന്തിക്കണം, ഈ പുണ്യപാപ പ്രവൃത്തി എന്തുകൊണ്ടുണ്ടാകുന്നു, ഇതിൻ്റെ മൂലകാരണമെന്ത്? ഗൗതമ മഹർഷിയുടെ അഭിപ്രായത്തിൽ പുണ്യപാപങ്ങളുടെ കാരണം ദോഷമാണ്. ദോഷമെന്ത്? ന്യായസൂത്രകാരൻ, വിവരണഭാഷ്യകാരൻ വാത്സ്യായന മഹർഷി ഇതിന് ഉത്തരം തന്നിട്ടുണ്ട്. രാഗദ്വേഷമോഹാദോഷാഹ. രാഗം, ദ്വേഷം, ഏവം മോഹം, ഇവ മൂന്നുമാണ് ദോഷങ്ങൾ. ഇവയാലാണ് പ്രവൃത്തി ഉണ്ടാകുന്നത്. രാഗം, ദ്വേഷം, മോഹം, ഈ മൂന്നെണ്ണം കൊണ്ട് മാത്രമേ ലോകത്ത് പ്രവൃത്തിയുള്ളൂ. ഏതുകൊണ്ട് ഏത് പ്രവൃത്തി ഉണ്ടാകുന്നു? ചില ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ രാഗം കൊണ്ട് പുണ്യവും, ദ്വേഷം കൊണ്ട് പാപവും, മോഹം കൊണ്ട് മിശ്രവും ആയ പ്രവൃത്തി ഉണ്ടാവുന്നു. എന്നാൽ അങ്ങനെ നിയമമില്ല. അങ്ങനെ നിയമമില്ല എന്ന് ഉദാഹരണ സഹിതം നമുക്ക് കാണാൻ കഴിയും. രാഗം കൊണ്ടും ദ്വേഷം കൊണ്ടും മോഹം കൊണ്ടും പുണ്യപാപങ്ങൾ രണ്ടും ഉണ്ടാകുന്നുണ്ട്, മിശ്രവും ഉണ്ടാകുന്നുണ്ട്. രാഗം കൊണ്ട് പുണ്യം ചെയ്യുന്നു എന്നത് പ്രസിദ്ധമാണ്, അത് പിന്നെ അപഗ്രഥിക്കേണ്ടതില്ല. ഒരാളോട് രാഗം വന്നാൽ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യുമെന്ന് ഒക്കെ പ്രസിദ്ധിയുണ്ട്. നല്ല ജന്മം കിട്ടി, ധനം ലഭിച്ചു, സ്വാസ്ഥ്യമുണ്ടായി, ഈ രാഗം കൊണ്ട് പൂജ, പാഠം, ദാനം തുടങ്ങിയ പുണ്യങ്ങൾ ആളുകൾ ചെയ്യുന്നു, അത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. എന്നാൽ കള്ളൻ എന്തുകൊണ്ട് കക്കുന്നു? ധനരാഗം നിമിത്തം തന്നെ. അപ്പോൾ രാഗം കൊണ്ട് പാപം ചെയ്യുന്നു, പണത്തോടുള്ള രാഗം കൊണ്ടാണ് കക്കുന്നത്. മകനോടുള്ള രാഗം കൊണ്ടാണ് അമ്മ മകൻ്റെ ഭാര്യയെ ഉപദ്രവിക്കുന്നത്. അമ്മായിമ്മപ്പോ ഒരു പ്രസിദ്ധമാണ്. മകനോട് അത്യധികമായ രാഗം വരുമ്പോൾ അവന് ഭാര്യയോട് അധികമായ രാഗമുണ്ടാകും, തനിക്ക് സ്ഥാനം കുറയുമെന്ന് തോന്നിയിട്ട് രാഗത്തിൽ നിന്നാണ് പാപഭംഗിലമായ ചിന്തകൾ വരുന്നതും അവൾക്ക് വിഷം കൊടുക്കാൻ ഒരുങ്ങുന്നതുമെല്ലാം. അപ്പോൾ രാഗം പുണ്യമാണ് ചെയ്യുക എന്നതിന് നിയമമില്ല. മാംസം ആഹാരമാക്കിയിട്ടുള്ളവർ എന്തുകൊണ്ട് പ്രാണികളെ ഹിംസിക്കുന്നു? അത് പാപമാണോ പുണ്യമാണോ? മാംസാഹാരത്തിലുള്ള രാഗം കൊണ്ടാണ് പ്രാണി ഹിംസ ചെയ്യുന്നത്, അതുകൊണ്ട് രാഗത്താൽ പാപവും ചെയ്യുന്നു എന്ന് പ്രസിദ്ധമാണ്. ഫലത്തിൽ പുണ്യമേവം പാപം, രണ്ടും രാഗത്താൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ദ്വേഷം കൊണ്ടും ഉണ്ടാകുന്നു. ദ്വേഷത്താൽ പരപീഡനം, പരഹിംസ ആദി പാപപ്രവൃത്തി പ്രസിദ്ധമാണ്, അത് പൊതുവേ കാണാവുന്നതാണ്.
അതിന് തെളിവ് വേറെ വേണ്ട. എന്നാൽ എവിടെയാണ് ദ്വേഷം കൊണ്ട് പുണ്യമുണ്ടാവുന്നത്? ദ്വേഷം കൊണ്ട് പുണ്യം ചെയ്യുന്നതിന് ഉദാഹരണം എന്താണ്? പ്രസിദ്ധമായൊരു കൃതിയുണ്ട്, കിരാതാർജുനീയം, കാവ്യമാണ്, ഭാരവിയുടെ കാവ്യമാണ്. അതിൽ ഭാരവി പറയുന്നു, വരം വിരോധോഭി സമം മഹാത്മഭി എന്ന് ദുര്യോധനൻ്റെയും യുധിഷ്ഠിരൻ്റെയും കഥയാണ്. 12 വർഷം വനവാസവും 1 വർഷവും അജ്ഞാതവാസവും പാണ്ഡവർക്ക് വിധിച്ചു. എന്നാൽ ഇതിനിടയിൽ ദുര്യോധനൻ വിചാരിച്ചു, ഈ വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞ് യുധിഷ്ഠിരാദികൾ തിരിച്ചു വന്നാൽ അവർക്ക് രാജ്യം നൽകേണ്ടി വരും, അപ്പോൾ എന്താവും? അപ്പോൾ പ്രജകളുടെ താൽപ്പര്യം അവരോടാവും. ഇത്രയും ത്യാഗമനുഷ്ഠിച്ചതിന് താനാണ് അവരെ ഇറക്കിവിട്ടത്. അവരുടെ അസാന്നിധ്യത്തിൽ അവരോടുള്ള പ്രിയം കൂടി വരും. ആരുടെ അസാന്നിധ്യമുണ്ടോ അവരോട് പ്രിയമുണ്ടാവുക സ്വാഭാവികമാണ്. വീട്ടിൽ നിൽക്കുന്ന മക്കൾ എത്രയൊക്കെ സ്നേഹിച്ചാലും അച്ഛനമ്മമാരുടെ സ്നേഹം, ഒരു സ്നേഹവും കൊടുത്തില്ല, ഒന്നും അയച്ചു കൊടുത്തില്ലെങ്കിലും പുറത്തു പോയ മക്കളോടാണ്. അപ്പോൾ യുധിഷ്ഠിരാദികൾ വനത്തിലാണ്, അവരോടായിരിക്കും ജനങ്ങളുടെ താൽപ്പര്യം മുഴുവൻ. പണ്ട് രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നു എങ്കിലും പ്രജാതന്ത്രത്തിലൂന്നിയാണ് രാജാവായത്. ഒരു രാജാവ് പ്രജകളുടെ താൽപ്പര്യപ്രകാരമാണ് അവിടെ രാജാവായിരിക്കുന്നത്. അതിന് പ്രജകളുടെ പ്രതിനിധികളായി ഒട്ടു വളരെ പേർ, മന്ത്രിമാർ, ആചാര്യവര്യന്മാർ, കുലഗുരുക്കന്മാർ മുതലായൊക്കെ പ്രജകളെ നിയന്ത്രിക്കുന്നവർ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും പ്രജാതന്ത്രം വെടിഞ്ഞാൽ രാജാവ് നിഷ്കാസിതനാകുമായിരുന്നു. ജനാധിപത്യത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു സംവിധാനത്തെ തള്ളി നീക്കിയാണ് ബ്രിട്ടീഷുകാർ ഭരണത്തിൻ്റെ സാരഥ്യം ഏറ്റെടുത്തത്. ആ ബ്രിട്ടീഷുകാരുടെ 400 സംവത്സരങ്ങളിലെ നീചവും ദുർവിജ്ഞേയവുമായ ഭരണത്തെ പൂർവ പാരമ്പര്യത്തിലേക്ക് കഥാരൂപത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് തൻ്റെ പാരമ്പര്യത്തോട് വിരോധം വരുത്തിയാണ് ഭാരതീയ സംസ്കൃതിയെ ബ്രിട്ടീഷുകാരും അഭിനവ ഭാരതീയ പണ്ഡിതന്മാരും ചേർന്ന് വ്യാഖ്യാനിച്ച് നശിപ്പിച്ച് ജനാധിപത്യമെന്ന വികല അഭ്യാസത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചത്. അതല്ല എങ്കിൽ പ്രജാതന്ത്രത്തിലൊന്നിയുള്ള രാജഭരണത്തിന് ഉള്ള പ്രാധാന്യം മനസ്സിലാവും. കിരാതാർജുനീയം വായിക്കുമ്പോൾ പോലും നമുക്കതിലൊരു ഭാഗം കാണാം, പ്രജകളെ നയിച്ചിരുന്നതും ജ്ഞാനമാണ്. അതുകൊണ്ട് തന്നെ ആയുധ സന്നാഹങ്ങൾക്കും വികാര പ്രകടനങ്ങൾക്കും സ്ഥാനം കുറവായിരുന്നു. ഭരണത്തിൽ ശ്രദ്ധേയമായി ഉപയോഗിക്കുന്ന 3 ഉപകരണങ്ങളുണ്ട്, ആയുധങ്ങളുണ്ട്. ഒന്ന് ജ്ഞാനം. ഒരു രാജ്യത്തെ വെട്ടിപ്പിടിക്കുന്നതിന് മറ്റൊരു രാജ്യത്തു നിന്ന് ജ്ഞാനിയായ ഒരാൾ ചെന്ന് വാദിച്ച് ആ രാജ്യത്തിലെ പണ്ഡിതന്മാരെ മുഴുവൻ വെല്ലുവിളിച്ച് തോൽപ്പിച്ചാൽ ആ രാജ്യം ആ പണ്ഡിതനിരിക്കുന്ന രാജ്യത്തിലെ രാജാവിൻ്റെ കീഴിലായിത്തീരും. പണ്ഡിതനും ജ്ഞാനിയായുമായ ഒരു രാജാവിൻ്റെ കിങ്കരനാണ് സൈന്യത്തെക്കാൾ ശക്തമായി ചെന്ന് തോൽപ്പിക്കുന്നത്. ഇതായിരുന്നു പ്രാചീന ഭാരതത്തിലെ രാജ്യവികാസങ്ങളുടെ ചരിത്രം. തൻ്റെ രാജ്യത്തിലെ അറിവും തൻ്റെ രാജ്യത്തിൻ്റെ ജ്ഞാനവും അടുത്ത രാജ്യത്തിലേക്ക് വ്യാപിച്ച് ജ്ഞാനവ്യാപകമായി ഭരണത്തെ വികസിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു തന്ത്രം. അവിടെ വിചാരത്തിനായിരുന്നു സ്ഥാനം. 2-ാമത്തത് ആയുധമാണ്. ഗതകാലങ്ങളിൽ നാം കണ്ടത് ആയുധത്തിൻ്റെ ശക്തിയാണ്. രാജ്യങ്ങളെ വെട്ടിപ്പിടിപ്പിക്കുവാൻ സൈന്യ സന്നാഹം നടത്തുകയും
സൈന്യാധിപന്മാരെ നിയോഗിക്കുകയും ആയുധങ്ങളെ പുതുതായി ഗവേഷണം ചെയ്ത് കണ്ടെത്തുകയും വാളും കുന്തവും മുതലായ ആയുധങ്ങളിൽ നിന്ന് വളർന്ന് വികസിച്ച് അണുബൊമ്പ് വരെ ആയുധങ്ങളായി വികസിക്കുകയും ചെയ്യുന്ന ആയുധ സന്നാഹങ്ങളിലൂടെ രാജ്യവിസ്തൃതിയെ വർദ്ധിപ്പിക്കുന്ന തന്ത്രം. 3, വികാരങ്ങളിലൂടെ, മതവികാരങ്ങൾ, ജാതീയങ്ങളായ വികാരങ്ങൾ മുതലായ വികാരങ്ങളിലൂടെ രാജ്യവിസ്തൃതിയെ വ്യാപിപ്പിക്കുന്ന തന്ത്രങ്ങൾ. ഇങ്ങനെ 3 തന്ത്രങ്ങൾ ലോകത്തുണ്ട്. ഇവയെ നമുക്ക് അടുത്ത ഭാഗത്ത് ശ്രദ്ധേയമായി കാണാം. ഈ ഉന്നതമായ ചിന്തയെ മാനവ സ്നേഹം കൊണ്ട് ഒരു യുദ്ധക്കളത്തിൻ്റെ മധ്യത്തിൽ വച്ച് അർജുനനെ നിമിത്തമാക്കി സകല മാനവികതയ്ക്കുമായി ഉപദേശിച്ച പരമകാരുണികനായ ഭഗവാന്റെ, സാക്ഷാൽ മാധവൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രസയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.